വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെന്ന് പറയുന്നത് ക്യാരറ്റും അലോറയും കൊണ്ടുള്ള ഒരു ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഈ ഓയിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് നമ്മുടെ ചർമ്മകാന്തി വർദ്ധിപ്പിക്കുവാനും നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പ് മാറാനും ഉത്തമമാണ്. ഇനി നമുക്ക് ഈ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. നമുക്ക് ഇതിനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. പിന്നെ ഒരു അലോവറ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ജെല്ല് നമ്മൾ ഇളക്കി എടുക്കണം. പിന്നെ എന്ന് വെച്ചാൽ ഒരു 250 കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. നമ്മൾ സാധാ മില്ലിലാട്ടിയ എണ്ണ കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാട്ടിയതാണെങ്കിൽ അതാണ് നല്ലത്. പാക്കറ്റ് ഓയിൽ എടുക്കുന്നത് അത്ര നല്ലതല്ല. നമുക്ക് ക്യാരറ്റ് മാത്രമായിട്ട് വേണമെങ്കിലും ഓയിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ പിന്നെ അലോവറയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ കുറച്ചുകൂടി സോഫ്റ്റ് വേണ്ടിയാണ് ചേർക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന അലോവറയുടെ പകുതി മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ, കുറച്ച് ഓയിലല്ലേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ രണ്ട് സൈഡും ഒന്നുകൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇത് ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഇപ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അലോവറയുടെ ജെല്ലും റിമൂവ് ചെയ്തിട്ടുണ്ട്. മൊത്തം ജെല്ല് എടുത്തിട്ടില്ല, കുറച്ചൊന്ന് മാറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജാറിൽ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതി. ഓയിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അടിഭാഗം കട്ടിയുള്ള ഒരു കടായി വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് ഓയിലിലോട്ട് തീ കയറും. എന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കടായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഓയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, നമുക്ക് ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ നമ്മൾ അലോവറയുടെ ജെല്ലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം ക്യാരറ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, നമുക്കിനി ജെല്ല് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒന്ന് ഒറ്റയടിക്ക് എല്ലാം കൂടെ കരിഞ്ഞു പോകും. ചെറിയ ഒരു ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇത് ഈ ക്യാരറ്റ് ഒന്നും ചെറുതായിട്ടൊന്നും കളറ് മങ്ങുന്നത് വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി. നമ്മൾ ക്യാരറ്റ് ഇട്ടപ്പം തന്നെ നല്ല ഓയിലിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റിൻ്റെ കളർ ഇപ്പം കുറച്ച് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കൂടെ സമയം കഴിയുമ്പോൾ നമുക്കിത് എണ്ണ മൂത്ത് റെഡി ആവും കിട്ടും. നമ്മുടെ ഓയിലിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് എല്ലാം മേലിലോട്ട് പൊങ്ങി വന്നിട്ട് നന്നായിട്ട് മൂത്ത് നല്ല നൈസായിട്ട് ഇങ്ങനെ അറിയാൻ പറ്റും. നമ്മൾ എടുക്കുമ്പം തന്നെ നല്ല വെയിറ്റ് കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും, പൊങ്ങി മേലെ നിൽക്കുക. അപ്പോൾ നമ്മൾ അപ്പോഴും തന്നെ ഗ്യാസ് ഓഫാക്കി കൊടുക്കേണ്ടതായിട്ട് നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് ക്യാരറ്റ് കരിയുന്നതിന് മുന്നേ തന്നെ ഗ്യാസ് ഓഫാക്കണം, അല്ലെങ്കിൽ അപ്പോഴും തന്നെ കരിഞ്ഞു പോകും. നമ്മൾ ഇളക്കിയതിന് ശേഷം ഓഫാക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ കുറച്ചുകൂടെ അങ്ങ് കളറങ്ങ് മങ്ങും. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നമ്മുടെ ഓയിൽ ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾക്കൊരു കണ്ടെയ്നർ, ഈ ഒട്ടും ഈർപ്പമില്ലാത്ത ഒരു കണ്ടെയ്നറിനകത്തോട്ട് അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നമ്മൾ കിടക്കുന്നതിന് കുറച്ച് ടൈമിന് മുന്നേ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ശരീരത്തിലും പുരട്ടാവുന്നതാണ്. പക്ഷെ നമ്മൾ പകൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പുറത്ത് പോകുന്ന സമയത്ത് ഇതൊക്കെ തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ മുഖത്ത് ഒരുമാതിരി ഇരുണ്ട് കരുവാളിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ക്യാരറ്റ് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്നും കുടിക്കുന്നത് ഒരു മെനക്കെട്ട ജോലിയല്ലേ. അതേസമയം ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലുള്ള മുഖത്തൊക്കെയുള്ള ചെറിയ ചെറിയ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും നമുക്ക് സ്ട്രെച്ച് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാനും ഒക്കെ ഇത് നല്ലതാണ്. നമ്മൾ സ്കിന്നൊന്ന് ഗ്ലോ ചെയ്യാനും നല്ലതാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും